എണ്ണ ഉപയോഗിക്കുന്നില്ല അല്ലേ യെസ് എക്സാക്ട്ലി എണ്ണയില്ല ഒരു ഹെൽത്തി ബിസിനസ് അത് എങ്ങനെയാണ് അത് ഹെൽത്തി ആക്കാം അതിനാണ് ഞങ്ങൾ ഈ സ്റ്റീം ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊടുക്കുന്നത് ഈ ആവിയിൽ പൊരിക്കുക അപ്പൊ ഈ ആവിയിൽ പൊരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു അതിശയം ഉണ്ടാവും എങ്ങനെയാണ് അത് മെഷീനിൽ ഈ ഫോർ സൈഡ്സിൽ നിന്ന് സ്റ്റീമാണ് മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വ്യത്യസ്ത ബിസിനസ് ആശയവുമായി നടക്കുന്ന ആളുകളെയാണ് നമ്മുടെ ചാനലിലൂടെയും നമ്മുടെ പേജിലൂടെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കലൂരാണ് ഞാനിപ്പോൾ ഉള്ളത് കലൂര് സ്വർഗക്കോഴി എന്ന റെസ്റ്റോറൻ്റാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ഗിവിയുടെയും വികാസിൻ്റെയും വളരെ ഇൻറ്റിമേറ്റാണ് ഷാഹിദ് അങ്ങനെയാണ് ഷാഹിദിനെ ഞാൻ പരിചയപ്പെട്ടത് ഷാഹിദ് ഭായ് നമസ്കാരം 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 അപ്പോൾ ഷാഹിദിൻ്റെ ഒരു ബിസിനസ് ഒരു യുണീക്ക് ബിസിനസ്സാണ് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇതൊരു ഫുഡാണ് പക്ഷേ ഫുഡ് നമ്മളുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഏരിയ അല്ലെങ്കിൽ പോലും ഇവിടെ ഒരു ബിസിനസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ വന്ന് ഷാഹിദ് ഭായ് എന്താ നമ്മുടെ സ്വർഗക്കോഴി എന്താ പരിപാടി സ്വർഗക്കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂൾ ഫ്രണ്ട്സ് ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് സ്കൂൾ പിരിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ സൗഹൃദം ഒരു ബിസിനസ്സിൽക്ക് ചെയ്യാൻ പറ്റാണ് ആലോചിച്ചു അപ്പം അങ്ങനെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ അപ്പീലുള്ള ഒരു സംഭവമാണ് അപ്പം അതിൽ രണ്ട് ഗേൾസും ഉണ്ടായിരുന്നു 5 ബോയ്സും ഉണ്ടായിരുന്നു അപ്പോൾ ഈ 5 ബോയ്സ് പല പ്രൊഫഷണൽ ഫീൽഡിൽ നിന്നുമാണ് ലേഡീസും നല്ല എക്സ്പീരിയൻസ് ആണ് ട്രാവൽഡ് ആണ് നല്ല ഒരു ഒരു ക്യുസീനൊക്കെ പറ്റിയിട്ട് നല്ലൊരു മെച്യൂർ കാഴ്ചപ്പാടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഒരു ചിക്കൻ റിലേറ്റഡ് ഹെൽത്തി ഫുഡ് ബിസിനസ് സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങാൻ ചെയ്തതാണ് അപ്പം അതിന് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചത് ഒരു മെഷീൻ ബേസ്ഡ് ബിസിനസ് ആക്കുക മെഷീൻ ബേസ്ഡ് യാ സോ ഒരു ഷെഫിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട റാദർ നമ്മളൊരു ഒരു ക്യുസീൻ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കെയിലബിൾ മോഡലാക്കുക പല സ്ഥലത്തും റീച്ച് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ USൽ ഉണ്ട് ഗൾഫിലുണ്ട് പല സ്ഥലത്തും ആയിട്ടുണ്ട് പിന്നെ വേറെ സ്ഥലത്തും യൂറോപ്പിലേക്കും ഇത് എത്തിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആക്കിയിട്ടാണ് ഇത് ആക്ച്വലി ഈ സ്വർഗക്കോഴി എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പല ആളുകൾക്കും എന്താണ് ഇതിൻ്റെ ഒരു യുണീക്ക്നെസ് എന്നൊരു പക്ഷേ സംശയം തോന്നിയേക്കാം അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞു മെഷീൻ ബേസ്ഡാണ് ഇതിൻ്റെ ഒരു ചിക്കൻ എന്ന് പറഞ്ഞല്ലോ ഏ അതെങ്ങനെയാണ് അതിൻ്റെ മെഷീൻ ബേസ്ഡ് പ്രിപ്പറേഷൻ എന്നുള്ള കാര്യം ഒന്ന് പറയാമോ ഒന്ന് പറയാൻ നമുക്ക് കാണിക്കാം ഏ കാണാനായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് ഗിബി ഉണ്ട് ഗിബി നമ്മൾ വളരെ വളരെ ചില വീഡിയോയിലൂടെയൊക്കെ ഗിബി വന്നിട്ടുണ്ട് ഗിബി സന്തോഷമോട്ടാ നമ്മുടെ സ്വന്തമുണ്ട് വികാസം നമ്മുടെ വളരെ ഇരിക്കുന്ന ഫ്രണ്ടാണ് ഇതൊക്കെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സാണ് അപ്പോൾ ഇവരുടെ വഴിയാണ് ഞാൻ ഷാഹിദിനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പരിചയപ്പെട്ടത് അപ്പോൾ നമ്മൾ സ്വർഗക്കോഴിയിൽ നേരത്തെ ഷാഹിദ് പറഞ്ഞൊരു യുണീക്ക് ഐഡിയ ആണ് എണ്ണ ഉപയോഗിക്കുന്നില്ല അല്ലേ യെസ് എക്സാക്ട്ലി എണ്ണയില്ല ഒരു ഹെൽത്തി ബിസിനസ് അത് എങ്ങനെയാണ് അത് ഹെൽത്തി ആക്കാം അതിനാണ് ഞങ്ങൾ ഈ സ്റ്റീം ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊടുക്കുന്നത് ഈ ആവിയിൽ പൊരിക്കുക അപ്പോൾ ഈ ആവിയിൽ പൊരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു അതിശയം ഉണ്ടാവും എങ്ങനെയാണ് അപ്പോൾ അത് മെഷീനിൽ ഈ ഫോർ സൈഡ്സിൽ നിന്ന് സ്റ്റീമാണ് സ്റ്റീമാണ് സ്റ്റീം ചെയ്ത് ചെയ്യുമ്പോൾ അതിലൊരു യുണീക്കായിട്ട് അതിനൊരു സോഫ്റ്റ്നെസ്സും വരും ടെൻഡർ ചിക്കൻ ആവും പിന്നെ പോരാത്തിന് ജ്യൂസിയാവും നമുക്ക് ഷാഹിദ് ആളുകൾ എപ്പോഴും കാണുന്ന ആളോ വിശ്വസിക്കുന്നത് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടേക്കാം അപ്പോൾ എന്തായാലും നമ്മൾ സ്വർഗം ഗവി കൊണ്ടുപോടാ ക്യാപ്പ് ഇടുക അതെന്തായാലും തന്നെയാ അപ്പോൾ എന്തായാലും നമ്മൾ കിച്ചണിലേക്ക് ഒന്ന് പോവുകയാണ് കിച്ചണിൽ എങ്ങനെയാണ് നേരത്തെ ഷാഹിദ് പറഞ്ഞ പോലെ തന്നെ എണ്ണയില്ലാതെ ഇതൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതാണ് മെഷീൻ അല്ലേ യെസ് ഇതാണ് മെഷീൻ ഇതൊരു സ്പാനിഷ് മെഷീനാണ് നല്ല കുറേ ട്രേസ് വെക്കുക വേണമെങ്കിൽ ഇനിയും ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് അപ്പ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പം ബേസിക്കലി ഇതിൻ്റെ മാരിനേഷൻ ഒരു പ്രോസസ് ഉണ്ട് ഞങ്ങൾക്ക് ഒരു സീക്രട്ട് റെസിപ്പി തന്നെ ഉണ്ട് അത് പറയണ്ട ഇതാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഷെഫ് ഇല്ലെങ്കിൽ പോലും എന്താ പറയുക ഡെവലപ്പ് ചെയ്തൊരു സാധനം അല്ലേ നിങ്ങളുടെ ഓൺ റെസിപ്പിയാണ് നടത്തും അല്ലേ അതാണ് ഇതിൻ്റെ യുണീക്ക്നെസ് യെസ് യെസ് ഇത് സാധാരണ ചിക്കനിലേക്ക് ഇത് പേസ്റ്റ് ചെയ്തേക്കാണ് കാണുന്നത് ഓക്കെ ഇതാണ് ഷാഹിദ് ഭായ് നമ്മളുടെ പ്രൊഡക്റ്റുകൾ അല്ലേ മാറിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം സെറ്റ് ഇതെടുത്ത് നമ്മൾ മെഷീനിൽ യെസ് അല്ല നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് നമ്മളുടെ ഒരു ഏരിയ അല്ലാന്നുള്ള പോലും ഇതിലൊരു ബിസിനസ് സാധ്യത ഉള്ളത് കൊണ്ടാട്ടോ നമ്മൾ ഇതിനെ പരിചയപ്പെടുത്തണം നേരത്തെ ഷാഹിദ് പറഞ്ഞ പോലെ തന്നെ ഇത് ഇതിന് വെക്കുന്ന ഒരു ഓവനാണല്ലോ ഓവൻ എന്നതിന് പറയാ കോംപിയോ ആ ഓക്കെ ആ അപ്പൊ ഇതിലേക്ക് ഇനി വെച്ചെടുക്കുന്നതാണ് പരിപാടി യെസ് വെച്ചോ മോനെ എന്തായാലും വെച്ചൊന്ന് കഴിക്കുന്നവരെയൊക്കെ ഒന്ന് ഷാഹിദ് നമുക്കൊന്ന് കാണണം നമ്മൾ ഫുഡ് ടേസ്റ്റ് അല്ലാത്ത കാരണം നിങ്ങളുടെ ഒരു ബിസിനസ്സിനെ നമ്മൾ എന്തായാലും ഒന്ന് പരിചയപ്പെടുത്തി അപ്പോൾ ഈ നിങ്ങളുടെ ഈ റെസിപ്പീസ് എല്ലാം നിങ്ങളുടെ ഓൺ ആളുകൾ തന്നെ ചെയ്തേക്കുന്നതാണ് അല്ലേ ഒരു ഷെഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത വേറെ ഇത് നമ്മൾ കേരള ഇൻഗ്രീഡിയൻസ് മാത്രം കേട്ടിട്ടുള്ളൂ നമുക്ക് എത്ര ഡിഫറെന്റ് പ്രോഡക്റ്റുകൾ ഉണ്ട് 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചിക്കൻസ് ഉണ്ട് അല്ല എന്തറിയോ കലൂർ സ്റ്റേഡിയത്തിലൊക്കെ ഒരുപക്ഷെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വർഗക്കോഴി അന്വേഷിച്ചാൽ മതി
ബാക്ക് സൈഡിലാണ് കേട്ടോ, സ്റ്റേഡിയത്തിന്റെ ബാക്ക് സൈഡിലാണ് ഉള്ളത്. അപ്പൊ ഇത് ഇദ്ദേഹം ഈ ഒരു മെഷീനിലേക്ക് കയറ്റട്ടെ, നമുക്കൊന്ന് കാണാം എന്താവുന്നു. ഇപ്പൊ മെഷീൻ അങ്ങനെ ഹീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്വർഗക്കോഴി സ്വർഗത്തിലേക്ക് കയറ്റാനായിട്ട് പോവാട്ടോ. കോഴിനെ സ്വർഗത്തിൽ കയറ്റാമോ ഷായത്? യെസ്. ആ യെസ്. സാധാരണ എത്ര ടൈം വേണം ഇത് കുക്കായിട്ട് വരാനായിട്ട്? 7 മിനിറ്റ്. ഓക്കെ ഓക്കെ. ആ അപ്പൊ എന്തായാലും 7 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ ഈ സാധനം ഇതെങ്ങനെയാണ് കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ. ഷായത് ഭയ, എന്തായാലും ഒരു 7 മിനിറ്റ് കഴിയട്ടെ. 7 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് എടുക്കാം. ഇപ്പോൾ സമയം ഒരു ഓൾമോസ്റ്റ് ഒരു 4:35 കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഒരു 7 മിനിറ്റ് കഴിയുമ്പോഴും ഇവിടെ ചിക്കൻ റെഡിയായിട്ട് വരുന്നതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനൊരു ഫുഡ് ബ്ലോഗർ അല്ല, ഇവിടെ ഒരു ബിസിനസ് സാധ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തുക കേട്ടോ. അങ്ങനെ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഷൈദേ. ആ എന്തായാലും എടുത്തു മോനെ. ആ വാ, യെസ്, അതെ ഇവിടെ കാണട്ടെ. സാധനം റെഡിയായിട്ടുണ്ട്. ഇതാണ് ഇത്. ഇതെന്താ അറിയാം, ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ഇതൊരു പാറ്റേണാണ്. ഇതിന് ഒരു റെസ്റ്റോറന്റിൽ ഷെഫിന്റെ ആവശ്യമില്ല അല്ലേ. ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ വേറെ യുണീക്ക്നെസ് അല്ലേ. തീർച്ചയായും ഒരു ഫ്രാഞ്ചൈസിക്കുള്ള വലിയൊരു സാധ്യത കാണുന്നുണ്ട്. ഞാൻ എന്തായാലും ഷാഹിദിന്റെ നമ്പറൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഫ്രാഞ്ചൈസി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്വർഗക്കോഴിയിലെ അതേ ഷാഹിദ് ഭായ്, നമ്മുടെ ഷാഹിദ് ഭായിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇത് ഇങ്ങനെയുള്ളവർക്ക് അതിനൊരു പ്രൊഫഷണൽ പാക്കിംഗ് ഒക്കെ ഉണ്ടാവില്ല ആക്ച്വലി. തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ പാക്ക് ഒന്ന് പാക്ക് ചെയ്താൽ മതി. ഒന്ന് പാക്ക് ചെയ്തേ. ആ അതുകൊണ്ട് ഒന്ന് കണ്ടേക്കാം. പ്രോഡക്റ്റ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ആ പ്രോഡക്റ്റ് ഒരു പാക്കിങ്ങിലാണ്, പ്രസന്റബിൾ ആവുന്ന. അടിപൊളി. അതെ, അങ്ങനെ നമ്മുടെ ഫുഡിന്റെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞു. ഇവിടുത്തെ പിള്ളേരാട്ടോ, ഗിവിയൊക്കെ അങ്ങനെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടേക്ക് ഗിവിച്ചിരിക്കുന്നു. യെസ്. ആ ഇത് ഇങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലേ ഷൈദ് ഭായ് അല്ലേ. ഇതിന്റെ കൂടെ പിന്നെ വേറെ എന്ത് സാധനം ഉണ്ടാകുന്നു? പേര് എരിയരി ആണെങ്കിലും അത്ര സ്പൈസി അല്ല, പക്ഷെ കാന്താരി ഫ്ലേവറാണ്. ഇത് സ്വീറ്റ് മേറ്റോ. ഓക്കേ. 70 സ്വീറ്റ്, 30 സ്പൈസി. മൽജീര ക്യൂമിൻ ബേസ്ഡ് ആണ്. ഇത് നമ്മുടെ മുരുമുര. മുരുമുര എല്ലാത്തിനും ഡിഫറെന്റ് പേരാണ് ഷാഹിദിന്റെ. ടീം ഇട്ടാണ്. സ്വർഗക്കോഴി ഇതാണ് നമ്മുടെ പേര്. യെസ്, ഇതാണ് നമ്മുടെ സ്വർഗത്തിലത്തെ കോഴി. ഇതാണ് സ്വർഗത്തിലെ കോഴി. അപ്പൊ എന്തായാലും കൊള്ളാം, നമ്മൾ എന്തായാലും ഒന്ന് കഴിക്കാം. അതിനേക്കാൾ ഉപരി ഷാഹിദ് ഭായ് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. എന്തായാലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസിനസ്, എണ്ണയില്ല, നമ്മളിപ്പോ കണ്ടു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവിധ ആശംസകളും. നമ്പറൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം കേട്ടോ. ഗിവി ഓക്കെ അല്ലേ. ഇനി എന്താ പരിപാടി? ഇനിയിപ്പോ എന്തായാലും ഒന്ന് കഴിച്ചേക്കാം. അപ്പൊ ഷാഹിദ് ഭായ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ സ്ഥാപനം ഉള്ളത് കലൂര് സ്റ്റേഡിയത്തിലാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്, നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇതിൻ്റെ ബിസിനസ് സാധ്യത നമ്മൾ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഇതേപോലെ വ്യത്യസ്ത ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവിടെയൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ.